സന്തോഷ് ജോർജ് കുളങ്ങര മുൻ വി സി സാബു തോമസിനെ ഉൾപ്പെടെ കിഴങ്ങൻ എന്ന് വിളിച്ചതിനെക്കുറിച്ച് ഞങ്ങൾ നൽകിയ വാർത്തയിൽ പതിവിലും കവിഞ്ഞ് ധാരാളം പേർ അഭിപ്രായം രേഖപ്പെടുത്തി ബഹുഭൂരിപക്ഷം അഭിപ്രായങ്ങളും ഞങ്ങളുടെ കണ്ടെത്തലുകളെ ശരിവെക്കുന്നതായിരുന്നു എന്നാൽ അതിൽ ഒന്ന് രണ്ട് അഭിപ്രായങ്ങൾ ഞങ്ങളുടെ അഭിപ്രായങ്ങളെ എതിർക്കുന്ന രീതിയിലായിരുന്നു തോമസ് ജോൺ എന്ന പേരിൽ ഒരാൾ പറഞ്ഞ കാര്യം അതിൽ പ്രസക്തിയുള്ളതായി തോന്നി ഒരു കുട്ടിയുടെ ഒരു വർഷം കളഞ്ഞില്ലേ എന്നാണ് അദ്ദേഹം ആത്മാർത്ഥമായി ചോദിച്ചത് അതിനിടയിൽ എം ജി സർവകലാശാല ഒരു പത്രക്കുറിപ്പ് ഇറക്കിയിരുന്നു അതിൽ നിന്നും മനസ്സിലാകുന്ന കാര്യം ഈ കുട്ടി രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടത്തിലാണ് സർവകലാശാലയിൽ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ട് അപേക്ഷ നൽകിയത് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാറ് ജൂലൈ എട്ടാം തീയതി അതേ വർഷം ഒക്ടോബർ അഞ്ചാം തീയതി അനുമതി നിഷേധിച്ച് കത്ത് നൽകുകയും ചെയ്തിരുന്നു അത് സത്യത്തിൽ ഇന്റർനാഷണൽ ബെക്കലേറിയേറ്റ് അഥവാ ഐ എന്ന അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതയുടെ പേരിലല്ല അപേക്ഷ നിരസിച്ചത് മറിച്ച് സമയത്ത് അപേക്ഷ നൽകാതിരുന്നതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനാറ് ജൂൺ ആദ്യവാരം കോളേജുകളിൽ അഡ്മിഷൻ പൂർത്തിയായി അപേക്ഷയോടൊപ്പം എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് നൽകാത്തവർ മുപ്പത് ദിവസത്തിനകം അത് കോളേജിൽ സമർപ്പിക്കണമെന്നാണ് ചട്ടം എന്നാൽ ഈ വിദ്യാർത്ഥിനി മുപ്പത് ദിവസത്തിന് ശേഷം മാത്രമാണ് ചട്ടപ്രകാരം ചെല്ലാനടച്ച് അപേക്ഷ നൽകിയത് അതുകൊണ്ടാണ് ഈ രീതിയിൽ സംഭവിച്ചത് ഐ എന്ന സിലബസ് നമ്മളിൽ പലർക്കും അറിയാമെന്നത് ശരി തന്നെയാണ് പക്ഷേ അത് സിലബസ് പഠിച്ച് എം ജിയിൽ തുടർ പഠനത്തിന് വന്ന ആദ്യ വിദ്യാർത്ഥിയായിരുന്നു സന്തോഷിൻ്റെ മകളെന്ന് തോന്നുന്നു എന്നാൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഈ സിലബസ് പഠിച്ച വിദ്യാർത്ഥികൾ ഓൺലൈനിൽ ശരിയായ രീതിയിൽ അപേക്ഷ സമർപ്പിച്ചാൽ തുടർ പഠനത്തിനുള്ള എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് സർവകലാശാല ഉടൻ നൽകാറുണ്ട് ഇവിടെ സംഭവിച്ചത് മുപ്പത് ദിവസത്തിനുള്ളിൽ പണമടച്ച് നൽകേണ്ടിയിരുന്ന അപേക്ഷ സമയത്ത് നൽകിയില്ലെന്നുള്ളതാണ് അതുപോലെയുള്ള സാഹചര്യമുണ്ടായാൽ സാധാരണക്കാർ ഹൈക്കോടതിയെ സമീപിക്കുകയും ഇളവ് വാങ്ങുകയും ചെയ്യും സർവകലാശാലയ്ക്ക് അതിൽ ഇളവ് നൽകാൻ ചട്ടം അനുവദിക്കുന്നില്ലെന്നാണ് മനസ്സിലാകുന്നത് അതിന് പഴയ വി സിയെ വേദിയിലിരുത്തി അദ്ദേഹം പഠിപ്പിച്ച വിദ്യാർത്ഥികളടക്കം അനേകം പേരുടെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തെ കിഴങ്ങൻ കിഴങ്ങനെന്ന് വിളിക്കുകയല്ല വേണ്ടത് അതിനെ ചിരിച്ചു തള്ളിയത് ഡോക്ടർ സാബു തോമസിൻ്റെ അറിവ് സംസ്കാരം എളിമ എന്നിവ കൊണ്ടൊക്കെയാണ് മുറിവൈദ്യൻ ആളെ കൊല്ലുമെന്ന് പറയുന്നത് പോലെ മുറി അറിവ് അതിലും ദോഷം ചെയ്യും ജർമ്മനിയിലെ ഒരു വിസാ കേന്ദ്രത്തിൽ പോയി ജർമ്മൻ വിസ പുതുക്കാൻ നൽകിയപ്പോൾ മെലിഞ്ഞ് കൊഞ്ചുപോലെ ഇരിക്കുന്ന സായിപ്പ് പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞ് പുറത്തിരുത്തി ഒൻപതാമത്തെ മിനിറ്റിൽ പേര് വിളിച്ച് പുതുക്കി വിസ അടിച്ച് പാസ്പോർട്ട് കയ്യിൽ കൊടുത്തു വന്നത് ജർമ്മനിയിൽ നിസ്സാര സംഭവമാണ് പക്ഷേ ഇവിടെ അത് പ്രതീക്ഷിക്കരുത് ഒരു മന്ത്രി പരാതിയുടെ പെരുമഴ മൂലം ഒരേ കസേരയിൽ പന്ത്രണ്ട് വർഷമായിട്ടിരുന്ന് ഓഫീസ് ഭരിക്കുന്ന ഒരു ക്ലാർക്കിനെ സ്ഥലം മാറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ക്ലാർക്ക് വിരട്ടുന്നു അവർ രണ്ട് ദിവസം ഓഫീസിൽ നിന്നും മാറി നിൽക്കുന്നു അതിനിടയിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ പോയി സ്റ്റേ സമ്പാദിച്ച് പഴയ കസേരയിൽ കയറിയിരുന്ന മന്ത്രിക്ക് പിതൃസുതി പാടുന്ന ക്ലാർക്കുമാരുള്ള നാടാണിത് അതിന് അധികം ദൂരെയൊന്നും പോണ്ട ഈ സംഭവത്തിന് ഇത് കൊല്ലം മൈനർ ഇറിഗേഷൻ ഓഫീസിൽ നടന്ന സംഭവമാണ് ഇയാളാണ് ഓഫീസ് ഭരിക്കുന്നത് അവിടെ വരുന്നവൻ്റെയും പോകുന്നവൻ്റെയും കയ്യിൽ എന്തുണ്ടെന്ന് നോക്കും നക്കാപ്പിച്ച കിട്ടാൻ ഇവൻ പറഞ്ഞാൽ കേൾക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസിൽ ഊമക്കത്തയക്കും കോൺഗ്രസ് സംഘടനയിൽപ്പെട്ടതാണെങ്കിലും എല്ലായിടത്തും പിടിപാടുണ്ടെന്നാണ് അവകാശപ്പെടുന്നത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ പോകുന്ന സർക്കാർ വക്കീൽ വേണ്ടവിധം കാര്യങ്ങൾ അവതരിപ്പിച്ചില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതായത് ഇയാളുടെ കാര്യത്തിൽ ഇതിനിടയിൽ ജൂലൈ മൂന്നിന് അവധിക്ക് വെച്ചിട്ടുള്ള ഈ കേസിൽ ഇയാൾ കുഴപ്പക്കാരനല്ലെന്ന് സത്യവാങ്മൂലം നൽകാൻ തയ്യാറെടുക്കുകയാണ് ഇയാൾ തന്നെ നിയമിച്ചിരിക്കുന്നതെന്ന് അവകാശപ്പെടുന്ന മേലാഫീസർ ഇതാണ് സന്തോഷേ ഈ കൊച്ചു കേരളത്തിൻ്റെ അവസ്ഥ നമ്മൾ കേൾക്കുന്ന ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രമാണിത് ഇറങ്ങിച്ചെന്നാൽ ആഴക്കടലിനും അടിയിലാണ് കാര്യങ്ങൾ ഇതെല്ലാം അറിയുന്ന സന്തോഷ് തൻ്റെ മകൾക്ക് അവളുടെയും അവളുടെ അച്ഛൻ്റെയും നോട്ടപ്പിശകു മൂലം സമയത്തിന് അപേക്ഷ നൽകാൻ സാധിക്കാതെ അഡ്മിഷൻ നഷ്ടമായതിനെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞ് പർവ്വതീകരിക്കേണ്ട കാര്യമില്ലായിരുന്നു ചട്ടപ്രകാരമുള്ള തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ അവർ മറുപടി നൽകിയിട്ടുമുണ്ട് ഒരു കാലത്ത് പിണറായി സ്തുതിയായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ മോദി സ്തുതി തുടങ്ങിയിട്ടുണ്ട് പിണറായിയെ മാലയിട്ട് സ്വീകരിക്കാൻ കോട്ടയത്തെ ഒരു കവലയിൽ ചെന്ന് നിന്നിരുന്നുവെന്നും ഒരു കമൻറ്റ് ആ പോസ്റ്റിനടിയിൽ കണ്ടിരുന്നു ശരിയോ തെറ്റോ എന്നറിയില്ല പക്ഷേ ഇപ്പോഴത്തെ മോദി സുതിയെപ്പറ്റി പലരും പലതാണ് പറയുന്നത് പത്മഭൂഷൺ മുതൽ ഭാരത വരെ കിട്ടിയാൽ നല്ലത് മലയാളികൾക്കെല്ലാവർക്കും സന്തോഷം ഒരിക്കൽ കോട്ടയം ജില്ലയിലെ ഒരു വേദിയിൽ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷനെ പറ്റി താങ്കൾ നടത്തിയ പ്രഭാഷണം അതേ ഓപ്പറേഷനിൽ ഭാഗവാക്കായിരുന്ന ഒരു സൈനികൻ കെഴിവിക്കാരനായി ഇരിപ്പുണ്ടായിരുന്നു സന്തോഷിന്റെ യാത്രാ വിവരണം എന്നും കണ്ടുകൊണ്ടിരുന്ന ഈ മുൻ സൈനികൻ അന്ന് ആ പരിപാടി അവസാനിപ്പിച്ചു കാരണം വളരെ സിമ്പിളാണ് ബ്ലൂ സ്റ്റാർ ഓപ്പറേഷനെ പറ്റി താങ്കൾ മസാല ചേർത്ത് വിളമ്പിയത് മുഴുവൻ ഊഹാപോഹങ്ങളായിരുന്നു സത്യം മുപ്പത് ശതമാനം മാത്രം ബാക്കി മുഴുവൻ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ തള് അതിൽ പിന്നെ അയാൾ നിങ്ങളുടെ ഒരു പരിപാടിയും കാണാറില്ല തള്ളിന് വേണ്ടേ ഒരു തള്ള്